ഡെവിൾസ് ആൾട്ടർനേറ്റീവ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജയറാം പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു, ഓസ്ലറിൽ മമ്മൂക്കയുടെ എൻട്രിയിൽ തിയേറ്റർ വെടിക്കുമെന്ന്. ഓസ്ലറിന്റെ പ്രൊമോഷൻ അഭിമുഖത്തിനിടെയാണ് ജയറാം ഇങ്ങനെ പറഞ്ഞത്. ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ജയറാം ഇങ്ങനെ മറുപടി നൽകിയത്. ജയറാമിന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാകുന്ന മാസ് ഇൻട്രോയാണ് എബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തമാണ്. തിയേറ്ററുകൾ ഇളക്കി മറിച്ചുള്ള ദ മെഗാ എൻട്രി എന്നാണ് മമ്മൂട്ടിയുടെ വരവിനെ കുറിച്ച് ആരാധകർ പറയുന്നത്. എബ്രഹാം ഓസ്ലർ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ താരത്തിന്റെ ലുക്ക് പുറത്തുവിട്ട് നന്ദി അറിയിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഇന്ത്യാവിൻ മാപ്പരും നടികർ എന്ന ടാഗ് ലൈനോടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുള്ളത്. എബ്രഹാം ഓസ്ലറിനെ ആവേശത്തോടെ സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി. ഓസ്ലറിനെ അവിസ്മരണീയമാക്കിയ ഇന്ത്യയുടെ മഹാനടൻ മമ്മൂക്കയ്ക്ക് നന്ദി എന്നാണ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത്. എന്തായാലും അതുവരെ ഒരിടത്തും സിനിമയിൽ മമ്മൂട്ടി ഉണ്ടാകുമെന്ന സൂചന നൽകാതിരുന്ന എബ്രഹാം ഓസ്ലർ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നുണ്ട്. ആദ്യ ദിനം ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ എബ്രഹാം ഓസ്ലറിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ജയറാമിന്റെ മലയാളത്തിലേക്കുള്ള വൻ തിരിച്ചുവരവാണ് സിനിമയെന്ന് പ്രേക്ഷകർ ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ജയറാം മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ്. ജീവിതത്തിൽ തന്റെ വല്യേട്ടനാണ് മമ്മൂക്ക എന്നാണ് ജയറാം പറഞ്ഞത്. ജീവിതത്തിലെ തന്റെ എല്ലാ നല്ല മുഹൂർത്തങ്ങളും നല്ല കാര്യങ്ങളും വിജയങ്ങളും തോൽവിയും എല്ലാം ഷെയർ ചെയ്യാനാകുന്ന തന്റെ ഒരു വല്യേട്ടൻ. ബിഗ് ബ്രദറായ ആ മമ്മൂട്ടിയുടെ കൈപിടിച്ച് ജയറാം മലയാളത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നാണ് ആരാധകരും പറയുന്നത്. മുൻപും ജയറാം പോലീസ് വേഷങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും എബ്രഹാം ഓസ്ലർ എന്ന കഥാപാത്രം എന്നും സ്പെഷ്യൽ ആയിരിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. സിനിമയിലെ കഥാപാത്രത്തിന് വേറിട്ട മാനരസം നൽകുന്ന ജയറാമിന്റെ പെർഫോമൻസിന് പ്രേക്ഷകർ 100-ൽ 100 മാർക്കും നൽകുന്നുണ്ട്. നിൽപ്പിലും നടപ്പിലും അടക്കം പൂർണ്ണമായും ജയറാം കഥാപാത്രമായി മാറിയിട്ടുണ്ട്. ആദ്യ പകുതി ജയറാമും രണ്ടാം പകുതി മമ്മൂട്ടിയും കൊണ്ടുപോയെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ജഗദീഷിന്റെ മറ്റൊരു മികച്ച കഥാപാത്രം കൂടിയാണ് ചിത്രത്തിലേതെന്നും പ്രതികരണങ്ങളുണ്ട്. ചിത്രത്തിന്റെ ടെക്നിക്കൽ വശത്തിനും ക്യാമറയ്ക്കും ബിജിഎമ്മിനും എല്ലാം മികച്ച പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിഥുൻ മുകുന്ദനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ തേനി ഈശ്വരം. മമ്മൂട്ടിയുടെ ചിത്രമായ നിറക്കൂട്ടിലെ തന്നെ പൂമാനമേ എന്ന ഗാനത്തിനും മികച്ച പ്രതികരണമാണ് തിയേറ്ററിൽ ലഭിക്കുന്നത്. ആദ്യ ഷോയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചതോടെ ഓസ്കർ കാണാനായി നിരവധി പേരാണ് ടിക്കറ്റുകൾ എടുക്കുന്നത്. പല തിയേറ്ററുകളും ഇതിനോടകം തന്നെ ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു. നൈറ്റ് ഷോകൾക്കാണ് പ്രത്യേകിച്ച് മികച്ച പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോ ആപ്പിലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ തന്നെയാണ് എബ്രഹാം ഓസ്ലർ. ഇക്കഴിഞ്ഞ 1 മണിക്കൂറിൽ 7000-ത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 5-ാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ഡോക്ടർ രൺധീർ കൃഷ്ണനും ചേർന്നാണ്. 5-ാം പാതിര എന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയ ഗംഭീര ചിത്രമെന്നാണ് തിയേറ്ററിൽ നിന്നിറങ്ങുന്ന പ്രേക്ഷകരും പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.